ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സ്പെഷ്യലായിട്ടുള്ളൊരു മുന്തിരി ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ വേവിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചിലർക്കെങ്കിലും അറിയായിരിക്കും, ചിലരൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളൊരു ജ്യൂസായിരിക്കും. അപ്പോൾ നമ്മൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചൂട് സമയത്ത്, അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കൂളായിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ അത് ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ 1 കിലോ മുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് ജ്യൂസ് മുന്തിരിയാണ്. അപ്പോൾ നമ്മളിത് ഉപ്പും മഞ്ഞളക്കിയിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ പോകുകയാണ്. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഈ ഒരു മുന്തിരി മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് 1 കപ്പ് 1.5 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുന്തിരി മുങ്ങിക്കിടക്കാനായിട്ടുള്ള വെള്ളം ചേർത്തതിന് ശേഷം ഇനി നമ്മളിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കുകയാണ്. 1 കപ്പ് പഞ്ചസാരയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ മധുരത്തിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ പഞ്ചസാരയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം ഇതൊന്ന് വേവാനായിട്ട് വെക്കുക. ഇത് ഒരു തിള വരുമ്പോൾ തന്നെ ഈ മുന്തിരി വെന്തിട്ട് വരും നല്ലതുപോലെ. ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെ പൾപ്പും അതിൻ്റെ തൊലിയൊക്കെ വേർപെട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുകയാണ്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് തണുക്കാനായിട്ട് വെക്കണം. അതിനുശേഷം നമ്മളൊന്ന് ഫ്രിഡ്ജിൽ 1-2 മണിക്കൂർ തണുക്കാനായിട്ട് വെക്കണം. ഇപ്പോൾ തണുത്തതിന് ശേഷം നമ്മളെടുത്തിട്ടുള്ള ഒരു പൾപ്പാണിത്. ഇനി നമ്മളിത് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ്. 1-2 തവണയായിട്ടാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നമ്മൾ ആ വേവിച്ച വെള്ളവും ചേർത്ത് തന്നെയാണ് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല പൾപ്പിയായിട്ടുള്ളൊരു ജ്യൂസാണിത്. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ അതിൻ്റെ കുരുവും തൊലിയൊക്കെ ഒരുപാടുണ്ടാവും. അതൊക്കെ നല്ലതുപോലെ നമ്മൾ അരിച്ചെടുക്കുന്നുണ്ട്. എല്ലാം തന്നെ നമ്മളിതുപോലെ അടിച്ചെടുത്ത് അരിച്ചെടുക്കുന്നുണ്ട്. അതിന് നമ്മുടെ ജ്യൂസിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ചേർത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു ജ്യൂസായിരുന്നു. അപ്പോൾ ഇത് കുറച്ചുകൂടെ ലൂസായിട്ട് കുടിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ തിക്കായിട്ടിരിക്കുമ്പോൾ അത്രയും ടേസ്റ്റ് തോന്നത്തില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സൊക്കെ ചേർത്തിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഐസ് ക്യൂബ്സൊക്കെ ചേർത്തിട്ട് തന്നെ സെർവ് ചെയ്യുക. അപ്പോൾ നല്ല തണുപ്പിച്ച് കഴിക്കാനാണ് ഈ ഒരു ജ്യൂസ് നല്ലത്. അതിലേക്ക് നമ്മൾ കുറച്ച് മുന്തിരിയുടെ പൾപ്പ് കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പൾപ്പ് കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിന് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഒരു പുതിയൊരു റെസിപ്പി ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും. അതുവരെ ബൈ.